പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന നടനാണ് നന്ദു തിരുവനന്തപുരം സ്വദേശിയായ നന്ദുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമാണ് രഞ്ജിത്ത് മോഹൻലാൽ ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം സ്പിരിറ്റിലെ മദ്യപാനിയായ മണിയൻ ഫിലിം ഫെയർ അവാർഡ് സൗത്തിൽ മികച്ച സഹനടനുള്ള നോമിനേഷനും ഇതിലൂടെ നന്ദുവിന് ലഭിച്ചിരുന്നു ആത്മാർത്ഥമായി അഭിനയിക്കുകയും സെറ്റിൽ അത് കണ്ടു നിൽക്കുന്നവരൊക്കെ മികച്ചതെന്ന് പ്രശംസിക്കുകയും ചെയ്യുന്ന പല സീനുകളും ഒടുവിൽ എഡിറ്റിംഗിൽ കട്ട് ചെയ്ത് കളഞ്ഞതും മൂലം പ്രേക്ഷകരിലേക്ക് എത്താതിരുന്ന നിരവധി അനുഭവങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ടെന്ന് നന്ദു തുറന്നു പറയുന്നു റിലീസിന് കാത്തിരിക്കുന്ന നൂറുകോടി ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലും അത്തരമൊരു രംഗമുണ്ടായിരുന്നു എന്ന് നന്ദു പറയുന്നു മരക്കാറിൽ നന്ദു അവതരിപ്പിക്കുന്ന കുതിരവട്ടത്ത് നായർ എന്ന കഥാപാത്രം കുഞ്ഞാലി മരക്കാരെ വിമർശിക്കുന്നവർക്ക് നേരെ കുറിച്ചു ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എതിരാളികൾക്ക് മറുപടിയില്ലാത്ത വിധം വായടപ്പിച്ച നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ രംഗമായിരുന്നു അത് പക്ഷേ സിനിമ എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തിയ ൈർഘ്യം കാരണം അത് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ളിൽ വലിയ വിഷമം തോന്നുമെങ്കിലും സിനിമയുടെ നല്ലതിനു വേണ്ടിയാണല്ലോ എന്നോർത്ത് സമാധാനിക്കും സ്പിരിറ്റിലും ഇത്തരത്തിൽ മനോഹരമായൊരു ഷോട്ട് അവസാന നിമിഷം ഒഴിവാക്കിയിട്ടുണ്ട് എന്നും നന്ദു ഓർമ്മിക്കുന്നു പണ്ട് പ്രിയദർശൻ സിനിമകളിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഷോട്ടിനു മുമ്പായി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് താൻ വന്ദിക്കാറുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയദർശൻ തമാശയായി പറയും എടേയ് നീ എന്റെ കാലൊന്നും പിടിക്കേണ്ട നീ ആ അംബി സാറിന്റെ എഡിറ്റർ അമ്പി കാലുപോയി പിടി നീ അഭിനയിക്കുന്നതൊക്കെ അങ്ങേര് കട്ട് ചെയ്ത് കളയാതിരിക്കാൻ എന്ന ഏതായാലും ഈ ഡിജിറ്റൽ കാലത്ത് മരക്കാർ റിലീസ് ചെയ്തതിനു ശേഷം മരക്കാറിൽ നിന്നും കട്ട് ചെയ്ത സീനുകൾ പിന്നീട് യൂട്യൂബിലെങ്കിലും കാണാൻ സാധിച്ചേക്കും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ